നമസ്കാരം, ശുഭരാത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വളർന്നു വരുന്നൊരു കൊച്ചു ഗായികയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം, സ്വാതി സുധീർ. വെൽക്കം സ്വാതി. താങ്ക് യു. സ്വാതിയുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുക്കണം. ആദ്യം എന്തായിരിക്കും? ആദ്യം ഒരു സിനിമ പാട്ട് തന്നെ ആവാം. സിനിമ പാട്ടാവാം. എന്തൊക്കെയുണ്ട് കയ്യിൽ? അത് നമുക്ക് നേരത്തെ അറിഞ്ഞിരിക്കാലോ. കയ്യില് ലൈറ്റ് മ്യൂസിക് ഉണ്ട്, കവിത ഉണ്ട്, ക്ലാസിക്കലും പാടും. ഡാൻസ് ഉണ്ടോ? ഡാൻസ് ഇല്ല. ഇല്ല ഇല്ല, അതില് താല്പര്യമില്ല. ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിയും തുടങ്ങാം. അതെ. Thank you.
ഈ പാട്ട് സെലക്ട് ചെയ്തത് അമ്മയാണ്. അമ്മ അച്ഛനാണ് മെയിൻ ആയിട്ട് പാട്ടൊക്കെ സെലക്ട് ചെയ്ത തരാറ്. അല്ല, ഞാൻ ചോദിക്കാനുള്ള കാരണം വെച്ചാൽ സാധാരണ കൊച്ചു പിള്ളേർ സെലക്ട് ചെയ്യുന്ന പാട്ടുകളല്ല ഇതൊക്കെ. പഴയ പാട്ടുകളോട്, അതെ, പഴയ പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം പാടാൻ. ഇഷ്ടം അതോ കേൾക്കാൻ? കേൾക്കാനും പാടാനും ഒക്കെ ഇഷ്ടം, പഴയ പാട്ടുകൾ തന്നെയാണ്. അതെയോ? പുതിയ പാട്ടുകൾ കേൾക്കാറില്ല? കേൾക്കാറുണ്ട്. അങ്ങനത്തെ പാട്ടുകൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ടോ? ആ, മെലഡീസ് തന്നെയാണ് മെയിൻ ജോണർ. പക്ഷെ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ പാടാറുണ്ട്. അങ്ങനെ പഠിച്ചു വെക്കാറുണ്ടോ? ആ, പഠിച്ചു വെക്കാറുണ്ട്. പക്ഷെ ഞാനങ്ങനെ പാടാറില്ല, ഫസ്റ്റ് നമ്പേഴ്സ് പാടാറില്ല. മെലഡി മാത്രമാണ് കൂടുതൽ കേൾക്കുന്നത്. മെലഡി ഇഷ്ടമുള്ള സിംഗർ? ഇഷ്ടമുള്ള സിംഗർ ജാനകി അമ്മയാണ്. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിലാണെങ്കിൽ ശ്രേയ ഘോഷലാണ് ഒരു ഐഡലായിട്ട് കാണുന്നത്. അവരുടെ പാട്ടുകൾ കൂടുതൽ പഠിക്കാൻ നോക്കാറുണ്ടല്ലേ? അവര് സ്റ്റൈല് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ടോ? ആ, അങ്ങനെ ഇഷ്ടമുള്ളൊരു പാട്ട് പറഞ്ഞേ, ജാനകി അമ്മയുടെയും ശ്രേയ ഘോഷലിന്റെ. ജാനകി അമ്മയുടെ പറയുകയാണെങ്കിൽ ഒത്തിരി ഉണ്ടാവും, എന്നാലും പെട്ടെന്ന് പാടാൻ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ വരുന്ന പാട്ട് ജാനകി അമ്മയുടെ ഗോപികേ നിന്നൂര്. ശ്രേയ ഘോഷലിന്റെ ആണെങ്കിൽ? ശ്രേയ ഘോഷലിന്റെ ആണെങ്കിൽ പാട്ടിലെ പാട്ടില്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ബ്യൂട്ടിഫുൾ സോങ്. അല്ലേ, അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടോ? അതൊക്കെ പഠിച്ചു. സ്കൂളിൽ എങ്ങനെയാ, ഇങ്ങനത്തെ പാട്ടുകളാണോ അതോ കൂടുതൽ? സ്കൂളില് ഇപ്പൊ ആനുവൽ ഡേ അങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോ ടീച്ചേഴ്സ് ഇപ്പൊ ഒന്നൊരു എനർജി കൊണ്ടുവരാൻ വേണ്ടിട്ട് ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ പാടാൻ പറയാറുണ്ട്. പക്ഷെ അവർക്കും അറിയാം എന്റെ ഒരു സംഭവം. അപ്പൊ അടുത്ത് നമ്മളൊരു പാട്ടിലേക്ക് പോവാണെങ്കിൽ ഏതായിരിക്കും പാടാ? ഗോപിക്ക് നിന്നൂരല്ല എന്നെ പാടാ. ഓക്കെ. ത്രീ
സാദി. താങ്ക് യു. ഈ പാട്ടും അച്ഛന്റെ സെലക്ഷൻ ആണോ? അതെ. അച്ഛനും അമ്മയും പാടുമോ? അച്ഛനും അമ്മയും ചെറുതായിട്ട് പാടും. അനിയനുണ്ട്, അനിയൻ നന്നായി പാടും. അതെയോ? അനിയൻ എന്ത് ചെയ്യുന്നു? അനിയൻ ഇപ്പോ ടെൻത്തിൽ പഠിക്കും. ടെൻത്തിൽ. മോള് പ്ലസ് ടു അല്ലേ? സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയാ? സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. ഞാൻ ടെൻത്ത് വരെ പഠിച്ചത് വിജയഗിരി പബ്ലിക് സ്കൂൾ അഷ്ടമിശറ. ഇപ്പൊ പഠിക്കുന്നത് ആരംഭ ഹയർ സെക്കൻഡറി സ്കൂൾ ആളൂർ. വിജയഗിരിയിൽ നിന്ന് പോന്നിട്ടായാലും അവിടുത്തെ പ്രിൻസിപ്പൽ തോമസ് പി തോമസ് സാർ, പിന്നെ അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇപ്പൊ പഠിക്കുന്ന സ്കൂളിലായാലും അവിടുത്തെ പ്രിൻസിപ്പൽ ലൈസൻസ് സാർ, പിന്നെ ടീച്ചേഴ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടാണ് അല്ലേ? അവിടെ കോമ്പറ്റീഷൻ അപ്പോൾ സ്റ്റാർ ആയിരിക്കുമല്ലോ അല്ലേ? എല്ലാ കോമ്പറ്റീഷനും വിന്നർ ആവുമ്പോൾ ഫാൻസ് ഒക്കെ ഉണ്ടോ അവിടെ? ഫാൻസ് ഉണ്ടോ? അതിങ്ങനെ പതുക്കെ പറയേണ്ട കാര്യമല്ല, ഉറക്കെ പറയേണ്ട കാര്യം. എല്ലാരും വന്ന് ചോദിക്കാറുണ്ടോ? കോമ്പറ്റീഷനൊക്കെ എല്ലാത്തിനും പോവാറില്ലേ സ്കൂളില്? ഇപ്പൊ ഈ അടുത്ത് ഈയടുത്താണ് യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞത്. ഇനിയിപ്പോ കലോത്സവം വരണത്തിന് പ്രാക്ടീസും. ഏത് ലെവലിൽ പോയിട്ടുണ്ട്? സ്റ്റേറ്റ് ലെവലിൽ? സ്റ്റേറ്റ് ലെവലിൽ പോയിട്ടുണ്ട്. ഏതായിരുന്നു? ലൈറ്റ് മ്യൂസിക്? ലൈറ്റ് മ്യൂസിക്കിനും കവിതയ്ക്കും ക്ലാസിക്കലിനൊക്കെ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട് അല്ലേ? വലിയ സ്റ്റാറാണ്. അപ്പൊ നമുക്കൊരു ലൈറ്റ് മ്യൂസിക് കേട്ടാലോ. Hi.
ഇത് തൃശ്ശൂരുള്ള അറക്കൽ നന്ദകുമാർ സാറാണ്. പാട്ടുകൾ ഇപ്പൊ ഈ കോമ്പറ്റീഷന് പോകുമ്പോ പണ്ടൊക്കെ ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് കേട്ടോ, ഇപ്പൊ എങ്ങനെയെന്ന് എനിക്കറിയില്ല, പുതിയ പുതിയ ലളിതാനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുക, ഓരോ വർഷവും പുതിയ പുതിയ മത്സരം പോലെയാണ് ശരിക്കും ഇല്ലേ. പഴയ പാട്ടുകൾ പാടിയാ അതിന് മൈൻഡ് ചെയ്യില്ല, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണോ? ഇപ്പോഴങ്ങനെ തന്നെയാണ് തോന്നണേ. പക്ഷെ കൊറേ പാട്ടുകളൊക്കെ നമ്മള് ഇങ്ങനെ കോമ്പറ്റീഷന് പോകുമ്പോഴും സെയിം പാട്ട് തന്നെ എല്ലാരും പാടി തന്നെ, ഒരു കോമ്പറ്റീഷൻ ഒരാൾ കൊറേ പേര് ഒരേ പാട്ട് പാടും. അപ്പൊ അങ്ങനെ ഒരു വെറൈറ്റി നോക്കാറുണ്ടോ? ഈ പാട്ട് അങ്ങനെ പാടി കേൾക്കാറില്ല, പാടി കേട്ടിട്ടില്ല. ഇപ്പോഴും പഴയ പാട്ടുകൾ പാടുന്നവരുണ്ട്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. ആരടുത്ത പഠിക്കുന്ന പാട്ട്? ഞാൻ ഫാസ്റ്റ് നൃത്ത സംഗീത വിദ്യാലയം ചാലക്കുടി, അവിടെ അന്നമനാടൻ ബാബുരാജ് സാറിന്റെ കീഴിലായിരുന്നു പഠിച്ചിരുന്നത്. ഇപ്പോ കുഴിക്കാച്ചേരി ഗ്രാമികയില് സുബീഷ് മാസ്റ്റർ കീഴിലാണ് പഠിക്കുന്നത്. ലൈറ്റ് മ്യൂസിക് പഠിക്കുന്നുണ്ടോ അതോ ക്ലാസിക്കല് മാത്രമാണോ പഠിക്കുന്നത്? ക്ലാസിക്കല് മാത്രം പഠിക്കും, ബാക്കിയുള്ളൊക്കെ ഞാൻ തന്നെ കേട്ട് പഠിക്കാം. പഠിത്തവും പാട്ടും ഒക്കെ കൂടെ ഇങ്ങനെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന്? അത് സമയമൊക്കെ ഉണ്ട് എല്ലാത്തിനും, നമ്മളതൊന്ന് മാനേജ് ചെയ്താൽ മതി. അപ്പൊ എല്ലാ ദിവസവും സാധാരണ ചെയ്യാൻ ഇഷ്ടം എന്താ? അങ്ങനെ ചോദിച്ച പാട്ട് തന്നെയാ. പാട്ടാണ് അച്ഛനമ്മക്ക് കേൾക്കേണ്ടത്? അവർക്കറിയാം. അറിയാല്ലേ, ഓക്കെ. പാട്ടിനോട് തന്നെയാണ് ഇഷ്ടം. അപ്പൊ പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാ? പ്രാക്ടീസ് ഞാൻ പണ്ടൊക്കെ രാവിലെ തന്നെയാണ് സാധാരണ ചെയ്യാറ്. ഇപ്പോ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരാളെ മുക്കാൽ മണിക്കൂർ ഞാൻ സാധനം ചെയ്യുന്നതായാലും. കറക്റ്റ് ആയിട്ട് സാധനം ചെയ്യുന്ന പിള്ളേരൊക്കെ ഉണ്ട് എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷം. അച്ഛനാണ് അതിന്റെ പിന്നില്. ആ, വടിയെടുത്ത് സാധനം ചെയ്യുന്നല്ലേ. അപ്പൊ നമുക്കൊരു ക്ലാസിക്കൽ കേട്ടാലോ. സ്വാതി, റിയാലിറ്റി ഷോസ് അങ്ങനെയൊന്നും പോയിട്ടില്ല ഇതുവരെ?
റിയാലിറ്റി ഷോസിന് ഓഡിഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ കിട്ടിയില്ല. അത്രയും നല്ലൊരു സിംഗർ ആയിട്ട് അങ്ങനെ എല്ലാ പിള്ളേർക്കും മെഡിസിൻ അങ്ങനെ ഇത് പാട്ട് തന്നെയാണല്ലേ. പാട്ട് എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുന്നതാണ് ആഗ്രഹം. പാട്ടിനെ ഞാൻ ഒരിക്കലും വിടില്ല, സൈഡായിട്ട് തന്നെ അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകും. അപ്പോൾ എല്ലാ ആശംസകളും കേട്ടോ. നല്ല ഉഗ്രം സിംഗറാണ്, ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കേണ്ട ആളല്ല. അച്ഛനോട് പറയാ കുറച്ചും കൂടെ ആക്റ്റീവ് ആക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച് കേട്ടോ. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എനിക്ക് ഈ പ്രോഗ്രാമിൽ ജീവൻ ടി വിയിൽ ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ജീവൻ ടി വിയിലെ എല്ലാ പ്രവർത്തകർക്കും എന്നെ നന്ദി. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നാളെ കാണാം. ശുഭരാത്രി.